അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയത് ആര്? ഒടുവിൽ ആ സന്തോഷ വാർത്തയെത്തി, അബിഗേലിനെ കണ്ടെത്തി. ഓയിൽ നിന്നും നാലംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരി അബിഗേൽ സാറാറജിയെ കണ്ടെത്തി. കൊല്ലം ആശ്രമം മൈതാനത്ത് നിന്നാണ് ഉപേക്ഷിച്ച നിലയിൽ അബിഗേലിനെ കണ്ടെത്തിയത്. അമ്മാരെ കിട്ടിയില്ലേ? പിന്നെ സാറേ, ഇപ്പുറത്ത് ഇപ്പുറത്ത്. ഇരുപത് മണിക്കൂറോളം പോലീസ് നാടൊട്ടുക്കും അന്വേഷിച്ചു നടന്നെങ്കിലും കുട്ടിയെ കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല. നിലവിൽ കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ സംരക്ഷണത്തിലുള്ള കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി വൈകുന്നേരത്തോടുകൂടി വീട്ടിലെത്തിക്കും. അതേസമയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരുടെ യാതൊരു വിവരങ്ങളും പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരുപക്ഷെ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ കരച്ചിൽ കണ്ട് തട്ടിക്കൊണ്ടുപോയവർക്ക് സഹതാപം തോന്നിയായിരിക്കാം അവർ കുട്ടിയെ ആശ്രമം മൈതാനത്ത് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ നിലവിൽ വീടുകളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള CCTV ദൃശ്യങ്ങൾ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. അതും അവർ നൽകുവാൻ സന്മനസ് കാണിച്ചാൽ. നിരത്തിൽ വെച്ചിരിക്കുന്ന AI ക്യാമറകളിൽ വിഷ്വൽ ബാക്കപ്പ് ഇല്ലാത്തതിനാൽ ദൃശ്യങ്ങളൊന്നും അതിൽ നിന്ന് ലഭ്യമാകില്ല. നിരത്തുകളിലുള്ള AI ക്യാമറകളിൽ നിന്ന് ദൃശ്യം ലഭ്യമാകുമായിരുന്നു എങ്കിൽ ആ വാഹനത്തെ നേരത്തെ തന്നെ ട്രാക്ക് ചെയ്ത് കണ്ടെത്തുവാൻ സാധിക്കുമായിരുന്നു. ഏത് ദിശയിലേക്കാണ് അവർ കടന്നു കളഞ്ഞതെന്നെങ്കിലും അറിയുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് വെറും ഊഹാപോഹങ്ങളുടെ പുറകെ പോലീസിന് പോയി സമയം പാഴാക്കേണ്ടി വന്നത്. കള്ളന്മാർക്കറിയാം ഇവരുടെ കയ്യിൽ ഒരു പിടിയും ഇപ്പോൾ ഇല്ലെന്ന്. ഈ അപകട സാധ്യത ITV ന്യൂസ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ഇതുപോലൊരു കിഡ്നാപ്പിങ്ങോ ക്രൈമോ നടന്നാൽ ആരെയും നമുക്ക് നിലവിൽ ട്രാക്ക് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇന്നിതാ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ സംവിധാനം ഒന്ന് കറക്റ്റായി വരണമെങ്കിൽ ഇനി എത്ര പേരുടെ ജീവനും കൂടി നാം ബലിയെടുക്കേണ്ടതായി വരും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. നിരത്തിലുള്ള AI ക്യാമറകളിൽ ട്രാഫിക് ഒഫൻസ് നടന്നില്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തില്ല എന്ന തിരിച്ചറിവാണ് പട്ടാപ്പകൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ കുറ്റവാളികൾക്ക് ആത്മധൈര്യം പകരുന്നത്. പോലീസ് തന്നെ കാര്യമായി ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ കുട്ടിയെ ജീവനോടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞെങ്കിലും നമുക്ക് കിട്ടേണ്ട ഉത്തരം ആരാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, എന്തിനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരുടെ രീതികൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യം, വലിയ പ്രൊഫഷണലായ ഒരു സംഘമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നതാണ്. ഒരു പ്രൊഫഷണൽ സംഘമായിരുന്നുവെങ്കിൽ കുട്ടിയുടെ പൊടി പോലും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ലായിരുന്നു. ഇതിനോടകം അവർ എത്തേണ്ടടുത്ത് എത്തുമായിരുന്നു. അവർ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതിരിക്കുവാൻ അബിഗേലിനെ മാത്രമല്ല സഹോദരനെയും തട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ഇവർ അത്രയും അമച്ചർ സംഘമായതുകൊണ്ടാണ് കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. കേരളത്തിൽ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി സ്ഫോടനം. പ്രതി ഡൊമിനിക് മാർട്ടിൻ എന്നയാൾ കുറ്റം ഏറ്റെടുത്ത് തെളിവുകൾ പോലീസിന് അദ്ദേഹം കൈമാറിയതുകൊണ്ട് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അയാൾ പോലീസിനോട് പറഞ്ഞ കഥ പോലീസ് അതേപടി ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം ആൾക്കാർ ഇപ്പോഴും അജ്ഞാതം. അതുപോലെ കഴിഞ്ഞ ദിവസം ക്യുസാറ്റ് ക്യാമ്പസിലുണ്ടായ അപകടം. ആദ്യമായാണ് ഇത്തരമൊരു അപകടം നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്നതും 4 പേർ മരിക്കുന്നതും. മേൽപ്പറഞ്ഞ കേസുകളിൽ മരണം ഇനിയും ഉയർന്നേക്കാം. തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടിയാണ് മരണമെന്നാണ് ക്യുസാറ്റ് സംഭവത്തിൽ പോലീസ് ഭാഷ്യം. ഇതിനെ വെറുമൊരു യാദൃശ്ചിക സംഭവമെന്ന് നമുക്കൊരിക്കലും എടുക്കുവാൻ പറ്റില്ല. എറണാകുളം എന്തുകൊണ്ട് ടാർഗറ്റ് ആകുന്നു എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. അതുപോലെ അടുത്ത കാലത്ത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാവോയിസ്റ്റ് ആക്രമണങ്ങൾ എന്ന നാടകം. മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യുവാൻ വേണ്ടി തന്നെ തണ്ടർബോൾട്ട് എന്ന കമാൻഡോ സംഘം നമുക്കുണ്ടായിട്ടും ഇതുവരെ അവരുടെ ഒളിത്താവളം പോലും നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മാസങ്ങൾക്ക് മുമ്പ്
നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വന്ദനാദാസ് എന്ന ഹൗസ് സർജനെ സന്ദീപ് എന്നൊരാൾ കുത്തിക്കൊന്ന സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വളരെ ഗുരുതരമായ ഇൻ്റലിജൻസ് വീഴ്ചയും സുരക്ഷാ വീഴ്ചയുമാണ് സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെയും പോലീസ് സേനയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും കഴിവില്ലായ്മ കൊണ്ട് മാത്രമാണോ ഈ പരാജയങ്ങൾ, അതോ ഇതൊരു പ്രീ പ്ലാൻഡ് പ്രീ മെഡിറ്റേറ്റഡ് ശ്രദ്ധ തിരിക്കൽ പരിപാടികളുടെ ഭാഗമാണോ എന്നതാണ് നമുക്കറിയേണ്ടുന്നത്. കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും പോലീസ് സേനയും നവചോറള യാത്രയുടെ പിന്നാലെയും മുഖ്യൻ്റെ ബസ് തള്ളൽ യജ്ഞത്തിലുമാണ് എന്ന് ഇവിടുത്തെ സാധാ പോക്കറ്റടിക്കാരന് വരെ അറിയാം എന്നതാണ് യാഥാർത്ഥ്യം. മോചനദ്രവ്യം കൊടുക്കുവാൻ പ്രാപ്തിയുള്ള കോടികൾ അക്കൗണ്ടിൽ മാസപ്പടി കിട്ടുന്നവരുടെയും ബിരിയാണി ചമ്പിൽ സ്വർണം കടത്തുന്നവന്മാരുടെയും മക്കളെയും കൊച്ചുമക്കളെയും ഒന്നും ആരും ഇവിടെ പിടിച്ചുകൊണ്ടുപോകുന്നില്ല. അതിനും ബലിയാടാകുന്നത് ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങളും അവരുടെ മക്കളും എന്നതാണ് ഏറെ സങ്കടകരം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.